പണ്ഡിത സംഘടന 1924 രൂപീകൃതമാകുന്നത്. അത് രൂപീകൃതമായപ്പോൾ അതിന്റെ ഭരണഘടനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമല്ല സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗവും, അതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഇതിൽ മെമ്പർഷിപ്പ്. പലപ്പോഴും സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയവരിൽ സ്വാഭാവികമായും അതുണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനം ഇന്നോ ഇന്നലെയോ പറയാൻ തുടങ്ങിയ ഒരു ആശയമല്ല ഇത്. മറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇത് രണ്ടും തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, മുഖ്യമായ രണ്ട് പ്രമാണങ്ങൾ അത് തന്നെ. സലഫു സ്വാലിഹീങ്ങളുടെ മാർഗമനുസരിച്ച് എന്ന് പറയുന്നത് ഒരു പ്രമാണമല്ല, അതൊരു രീതിശാസ്ത്രമാണ്. എങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കണം, എങ്ങനെ ഹദീസിനെ മനസ്സിലാക്കണം, എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന രീതിശാസ്ത്രം മാത്രമാണത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം, സലഫി നഗർ, സലഫി മദ്രസ, സലഫി സ്കൂൾ, സലഫികൾ എന്ന് ഇങ്ങനെ എന്താ ഈ സലഫി സലഫി എന്ന് പറയാൻ കാരണം, പൂർവികരായ ആളുകള്, ഏറ്റവും പ്രധാനം സഹാബികൾ, താബിഈകൾ, ആ ആളുകൾ കാണിച്ചു തന്ന മാർഗം. അവരെങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കി, അവരെങ്ങനെ ഹദീസിനെ മനസ്സിലാക്കി, അവരെങ്ങനെ സ്വീകരിച്ച് ആചരിച്ചു, അങ്ങനെ വേണം. അല്ലെങ്കിലോ വാഴക്കാടങ്ങാടിയിലേക്ക് വിശുദ്ധ ഖുർആനിലെ ഒരായത്തെടുത്ത് വിതരണം ചെയ്യൂ, എന്നിട്ട് ആ ആയത്തിന്റെ ആശയം പറയാൻ പറയൂ, നൂറുകണക്കിന് ആശയങ്ങൾ ഒരായത്തിന് ലഭിക്കും. എല്ലാം ശരിയാണോ? അല്ല, മറിച്ച് ആ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹിയുടെ മുഖത്തോട് മുഖം നിന്നുകൊണ്ട് ആ ആയത്ത് കേട്ടവർ, അത് മനസ്സിലാക്കിയവർ, അത് സ്വീകരിച്ച് ആദരിച്ചവർ, ആ ആശയം എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് യഥാർത്ഥ ആശയം. ഒറ്റ ഉദാഹരണം, കൊട്ടപ്പുറത്ത് വെച്ച് വാദപ്രതിവാദമുണ്ടായി. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഇതായിരുന്നു വിഷയം. അവിടെ വൈദീൻ ശൈഹേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് മൗലവി, ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി, ഇതേവരെ അങ്ങനെ ഒരു മറുപടി ആരും കേട്ടിട്ടില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തോ? അനുഭാവികൾക്കും എതിരാളികൾക്കും എല്ലാം അത്ഭുതമായി. അതാ വരുന്നു ആയത്ത്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ. സൂറത്തു സുഹ്റുഫ് വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗമാണിത്. മുഹമ്മദ് നബി അങ്ങ് ചോദിച്ചു നോക്കുക, ആരോട്? നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ, നിനക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കുക. അപ്പൊ മൗലവി, മുഹമ്മദ് നബിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മരിച്ചവരല്ലേ? മരിച്ചവരോട് ചോദിക്കാനല്ലേ ഖുർആൻ പറഞ്ഞത്? ആ അപ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചോദ്യം ശരി. മുസ്ലിയാരോധിയ ഈ ആയത്ത് വെച്ചുകൊണ്ട് സലഫ് സ്വാലിഹീങ്ങളിൽ ആരാണ്, അത് വെച്ചുകൊണ്ട് മുഫസ്സിരീങ്ങളിൽ ആരാണ് ഈ ആയത്ത് മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാണ് എന്ന് ആരാണ് മുസ്ലിയാരെ പറഞ്ഞത്? ഉത്തരം ആയത്ത് കൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ? നന്റെ ബുദ്ധിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ തന്നെ ആയത്തിന്റെ മുഴുവൻ ഭാഗം എന്താ? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യൂബദൂൻ. എന്താ ചോദിക്കേണ്ടത്? റഹ്മാന് പുറമെ അവർക്ക് വല്ല ഇലാഹിനെ നിശ്ചയിച്ചു കൊടുത്തിരുന്നോ? ഇല്ല. ആരെ നിശ്ചയിച്ചു? തൗഹീദിന് വേണ്ടിയുള്ള ആയത്താണ്. ആ ആയത്തെടുത്ത് സ്വന്തമായി വ്യാഖ്യാനിച്ചു. അവിടെ മുജാഹിദ് ഭാഗത്തുള്ള ചോദ്യം എന്താ? ബഹുമാന്യനായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ ചോദ്യം എന്താ? സലഫു സ്വാലിഹീങ്ങളിൽ ആരാണ് ഈ ആയത്ത് വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് പറഞ്ഞത്? അവസാനം വരെ ഉത്തരം പറയാൻ കഴിഞ്ഞോ? അതെ. ആ ആയത്ത് ഓതിക്കേണ്ട സഹാബികൾ, ആ ശരി, എന്നാ പിന്നെ ഇനി ഒന്ന് മുതൽ ഇബ്രാഹിം നബിയെ വിളിക്കാം എന്ന് തീരുമാനിച്ചോ? വിളിക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചത്. അതാണ് ആ ആയത്തിന്റെ യഥാർത്ഥ ആശയം. അതെവിടുന്ന് മനസ്സിലാകും? പ്രൈമറി ഓഡിയൻസ്, മഹാനായ റസൂലുള്ള ആ ആയത്ത് പഠിപ്പിച്ചപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ റളിയല്ലാഹു അൻഹും വറദു അൻഹ്, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. ആ സ്വഹാബികളുടെ മാർഗം അതാണ് പറഞ്ഞത്. സലഫുകളുടെ മാർഗം, സലഫി മൻഹജ് എന്ന് പറയുന്നത് ഒരു പ്രമാണമല്ല, രീതിശാസ്ത്രമാണ്. അത് നമുക്ക് ബോധ്യമുള്ള കാര്യവുമാണ്. അങ്ങനെ കേരള ജംഇയ്യത്തുൽ രൂപീകരിച്ചു. പക്ഷേ 2 വർഷം കൊണ്ട് പിശാജ് 2 കഷ്ടമാക്കി കളഞ്ഞു അതിനെ. കാരണം ഈ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിസ്ഥാനപരമായി സ്വർഗം ഉറപ്പ്. കാരണം പ്രമാണങ്ങൾ ഖുർആനും ഹദീസും തെറ്റിപ്പോകാനുള്ള മാർഗം അടച്ചു. സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. 2 കൊല്ലം കൊണ്ട് ആ സമസ്ത പുതുതായി ഉണ്ടാകുന്നു.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നാട്ടിൽ വാദപ്രതിവാദങ്ങളായി, മഹല്ലികൾ രണ്ടായി, മദ്രസകൾ ഭിന്നിച്ചു, പള്ളികളിൽ പ്രശ്നം. എന്തേ കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ പ്രശ്നം? എന്താ പ്രശ്നം? അടിസ്ഥാനപരമായ ഒന്ന് തൗഹീദ് തന്നെ. രണ്ടാമത്തത് മുഹമ്മദിന്റെ സൂറത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇങ്ങനെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടായി. കേരളം കണ്ടതല്ലേ അത്? മുജാഹിദ് ആദർശ പ്രബോധന രംഗത്ത് പ്രശ്നമുണ്ടായത്, ഭിന്നിപ്പുണ്ടായത് 2002 മറിച്ച് അത് ഉണ്ടായതിന് ശേഷം 2 കൊല്ലത്തിനിടക്ക് തന്നെ പിശാജ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം കയ്യിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, മുഹമ്മദുർ റസൂലുള്ളാഹാണ്. അങ്ങനെ ഈ ആദർശ മുന്നേറ്റത്തിൽ ഒന്നാമത്തെ പ്രശ്നമുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതങ്ങനെ ഭിന്നിച്ച് സംസ്ഥാന കേരള, ദക്ഷിണ കേരള, അങ്ങനെ എനീഷ്യലുകളിലായി. അങ്ങനെ അത് പുന്നം പാറി മാറി 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 പോകാൻ തുടങ്ങി. കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നില ഉറച്ചു നിന്ന ഏതാനും പണ്ഡിതന്മാരും പ്രവർത്തകരും അവരുടെ ദൗത്യ നിർവഹണവുമായി മുന്നോട്ട് പോയി. അങ്ങനെയാണ് വീണ്ടും ഈ ആദർശ പ്രബോധനം ശക്തിപ്പെട്ടു വരുമ്പോ ബഹുമാന്യ സഹോദരങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പുതിയ ആശയം, അവരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്ത്, അനുസരണം, അടിമത്തം മൂന്നും പരിഗണിക്കേണ്ടതാകുന്നു എന്ന മൗലാനാ മൗദൂദിയുടെ ചിന്താഗതി. ഇതിന്റെ ഒരു അസിസ്റ്റന്റ് ഭാരവാഹിയായിരുന്ന കെ സി അബ്ദുള്ള മൗലവിയെ പിടിപെടുകയാണ്. അദ്ദേഹം അതിൽ ഇറങ്ങിപ്പോയി. പിന്നീട് നമ്മൾ കാണുന്നത് കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിട്ടാണ് പിന്നെ അദ്ദേഹം വരുന്നത്. അതോടുകൂടി ഒരു കൂട്ടർ കൂടി വന്നു, അവരുമായും ഖണ്ഡന പ്രസംഗങ്ങള്, മുഖാമുഖങ്ങള്. നേരത്തെ സമസ്തക്കാര് മാറിപ്പോയതിനു ശേഷമുള്ള വള്ളി പിന്നെ ഉണ്ടായി ജമാഅത്തും മുജാഹിദും തമ്മിൽ പ്രശ്നം, വീണ്ടും ഭിന്നിപ്പിന്റെ പ്രശ്നങ്ങള്. അങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കൂ, നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന എത്രയെത്ര സംഭവങ്ങൾ. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കക്ഷി, സത്യത്തോടൊപ്പം ഉറച്ചു നിന്ന ഒരു കക്ഷി അന്നും എന്നും നിലനിന്നിട്ടുണ്ടായിരുന്നു. ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആദർശ പ്രബോധനം ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട്, ഞാനൊന്നിനുമില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? നമ്മൾ പറയുന്ന ഒരു ന്യായം എല്ലാവർക്കും പറയാൻ കഴിയുന്നതാകണം അല്ലേ? സത്യത്തോടൊപ്പം മഹാനായ റസൂലുള്ള പറഞ്ഞു, ഒരു കക്ഷി എപ്പോഴും ഉണ്ടാകും. ആരാണവർ? മാനാലഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും. ഏതൊരു മാർഗത്തിൽ? ആ മാർഗം അണപ്പല്ലുകൊണ്ട് മുറുക്കെ പിടിക്കാൻ. മഹാനായ റസൂലുള്ള പറഞ്ഞില്ലേ, ചേകനൂര് വന്നു, അദ്ദേഹത്തിന്റെ ആശയം മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒറ്റപ്പെട്ടതാണെങ്കിലും അദ്ദേഹം സംസാരിച്ചിട്ടില്ലേ? പക്ഷേ മറുഭാഗത്ത് നിർത്തി. 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അദ്ദേഹവുമായി സംവാദം നടത്തേണ്ടി വന്നു. അലവി മൗലവിയും ഇന്നത്തെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവിയും മറ്റും. അങ്ങനെ അവര്, അതേപോലെ തന്നെ സി എൻ അഹമ്മദ് മൗലവി കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ശക്തമായ പ്രബോധനം, അത് വളർന്നു വരുന്ന ഘട്ടത്തിലാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് മൂജിസത്തുകളും കരാമത്തുകളും മറ്റും തന്റെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കുന്ന പ്രവണതയുണ്ടായപ്പോ, നമ്മളിപ്പോ അത് തുറന്ന രീതി ആൾക്കാരറിയൂലേ, പ്രശ്നാവൂലേ എന്ന് നോക്കി നിൽക്കാതെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റായിരുന്ന കെ എം മൗലവി തന്റെ പേനയെടുത്തുകൊണ്ട് സി എൻ അഹമ്മദ് മൗലവിക്കെതിരെ പ്രതികരിച്ചത് മറന്നുപോയിട്ടുണ്ടോ സഹോദരങ്ങളെ? മുതിർന്ന ആളുകളെങ്കിലും മറന്നുപോയി കാണുകയില്ല. ഈ ആദർശ പ്രബോധനം സ്വർഗത്തിലേക്കുള്ള പാതയായതുകൊണ്ട് സ്വാഭാവികമായും പിശാജ് അവിടെ ശക്തമായി പ്രവർത്തിക്കുകയും ഇതിൽ ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. മഹാനായ റസൂലുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ വന്നാൽ, അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിന്റെ, തിരുസുന്നത്തിന്റെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രബോധനം, ഈ പ്രബോധന മുന്നേറ്റത്തെ പറ്റി അറിയുന്ന ഏവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. മുജാഹിദുകളെ കുറിച്ച് അതിന്റെ ആദർശം അംഗീകരിക്കാത്ത വിമർശകർ പോലും ആദർശം അംഗീകരിക്കാതെ പ്രശംസിക്കുകയും അതേപോലെ തന്നെ വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്ന അഭിപ്രായമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മുജാഹിദുകളായ ആളുകൾ അവർ പറയുന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഒരു വെട്ട് രണ്ട് കഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്താറുണ്ട്. ആദർശ രംഗത്തുള്ള കണിശത മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് മഹാന്മാരായ പ്രവാചകന്മാർക്കുണ്ടായതുപോലെ ആദർശ പ്രബോധനങ്ങൾക്ക് ആവേശം വരുന്ന ഒരു സന്ദർഭമുണ്ട്. എന്താണ്? ശിർക്ക് കാണുന്ന സന്ദർഭത്തിൽ, ശിർക്കിലേക്കുള്ള ക്ഷണം കാണുമ്പോ, ഉക്കാല് ചന്തയില് ഉയർന്നിരിക്കുന്ന ഒരു കല്ലിന്റെ മുകളിൽ കയറി മഹാനായ റസൂലുള്ള ജനങ്ങളോട് പറഞ്ഞില്ലേ, ജനങ്ങളെ, ഇബ്രാഹിം നബി അല്ല ആരാധിക്കേണ്ടത്, ഇസ്മായിൽ നബി അല്ല ആരാധിക്കേണ്ടത്, ആദനെയാണ് ആരാധിക്കേണ്ടത് പറഞ്ഞപ്പോ സ്റ്റേജ് കയ്യേറ്റം ഉണ്ടായില്ലേ? അവിടെ പരിഹാസം ഉണ്ടായില്ലേ? കേൾക്കരുത്, അബൂലഹബ് വെറുതെ വിട്ടോ? ഇല്ല, കലക്കാൻ ശ്രമിച്ചു. അത് ചരിത്രമാണ്.
ഇതേപോലെ മുജാഹിദ് പ്രസ്ഥാനം വാഴക്കാട്ട് എങ്ങനെ വളർന്നു, കേരളത്തിലെ മുക്കുമൂലകളിൽ എങ്ങനെ വളർന്നു. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് ധാരാളക്കണക്കിന് പ്രവർത്തകരും സ്ഥാപനങ്ങളും അനുഭാവികളും ഒക്കെ ഉണ്ടായ പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും ഉണ്ടായ പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനം എങ്ങനെ വന്നു എന്നത് നമുക്കറിയില്ലേ? അവിടെ ഖണ്ഡന പ്രസംഗങ്ങള് വാദ പ്രതിവാദങ്ങൾക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല യൂണിറ്റുകളുടെയും രൂപീകരണത്തിനുള്ള കാരണം തന്നെ അതാണ്. വാഴക്കാട് പ്രദേശത്ത് നടന്ന സ്ത്രീ ജുമാജമായത്തുമായി ബന്ധപ്പെട്ട ഇവിടെ നടന്ന സംവാദം, ഇവിടെ നടന്ന ആ ഖണ്ഡന പ്രസംഗങ്ങൾ കേരളത്തിലൂടെ നീളം അലയൊലികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അന്ന് ഒന്നിച്ചുള്ള സന്ദർഭത്തിൽ എല്ലാവരും സമ്മതിച്ച കാര്യമല്ലേ? പല സ്ഥാപനങ്ങളും പല ആളുകളുടെയും പരിവർത്തനത്തിന് ഇത് കാരണമായിട്ടുണ്ട് എന്നത് ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇടക്കാലത്തുണ്ടായ പ്രശ്നങ്ങൾ അത് യഥാവിധി യാഥാർത്ഥ്യ ബോധത്തോട്